ഇന്ന് തിരുവോണമാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അത്തം പത്തിന് പൊന്നോണം എന്നതിന് പകരം ഇത്തവണ അത്തം പിറന്ന് 9-ാം ദിവസമാണ് തിരുവോണം എത്തിയിരിക്കുന്നത്. പക്ഷേ കാലം മാറുന്തോറും ഓണത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ മാറുകയാണ് അല്ലേ? അതെ, ആദ്യം ഓണത്തിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പ്രധാന ചടങ്ങുകളിലേക്കും അതിൻ്റെ വിശേഷങ്ങളിലേക്കും ഒന്ന് പോയി വരാം. അത്തം പത്തിന് തിരുവോണം എന്ന പഴയ വിശ്വാസങ്ങളെ മാറ്റിക്കൊണ്ട് ഇത്തവണ അത്തം മുതൽ 9-ാം ദിവസമാണ് തിരുവോണം. നക്ഷത്രങ്ങളുടെ കയറ്റിയിറക്കം മൂലമാണ് 9-ാം നാൾ തിരുവോണം ആഘോഷിക്കേണ്ടി വന്നത്. തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകൾ 3 ദിവസം കൊണ്ട് പൂർത്തിയായതാണ് ഇത്തവണ 9-ാം ദിവസം ഓണം വന്നെത്താൻ കാരണമായത്. ഇതിനു മുമ്പുള്ള വർഷങ്ങളിലും ഇത്തരത്തിൽ 9-ാം നാൾ ഓണം വന്നിരുന്നു. വാമനൻ പാതാളത്തിലേക്ക് അയച്ച സമൃദ്ധിയുടെ രാജാവായ മാവേലി തിരുവോണനാൾ തന്റെ പ്രജകളെ കാണാനെത്തിയിരുന്നതിന് മുന്നോടിയായാണ് മലയാളികൾ 10 ദിവസം മുറ്റത്ത് പൂക്കളമിട്ട് ഓണം ആഘോഷിക്കുന്നത്. മാലോകരെല്ലാം ഒന്നുപോലെ വാണിരുന്ന ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മലയാളി എവിടെയുണ്ടോ അവിടെ ഓണമുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമായ ഓണം വിളവെടുപ്പിന്റെയും കൂടി ഉത്സവമാണ്. ഓണസദ്യയും ഓണക്കോടിയുമാണ് ഓണാഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണുന്നു. മധ്യ തിരുവിതാംകൂറിലെ ആറന്മുളയിൽ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന വള്ളംകളിയോടെയാണ് ഓണത്തിന് തിരശ്ശീല വീഴുന്നത്. എല്ലാ മലയാളികളോടും മുമ്പും ഓണാഘോഷത്തിൽ ഏഷ്യനെറ്റ് ന്യൂസും പങ്കുചേരുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യനെറ്റ് ന്യൂസ്.